എതിർപ്പ്. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ AITUC രംഗത്തെത്തി. മദ്യനയം കള്ള് വ്യവസായത്തെ തകർക്കുമെന്നാണ് വിമർശനം. റിസോർട്ടുകളിലും റെസ്റ്റോറന്റുകളിലും കള്ളുചെത്ത് അനുവദിക്കാൻ പാടില്ല. ടോഡി ബോർഡിൽ മദ്യനയം മൌനം പാലിച്ചുവെന്നും AITUC ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ News18നോട് പറഞ്ഞു. കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ മദ്യനയത്തിൽ കള്ളുചെത്ത് മേഖലയ്ക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായ തൊഴിൽ മേഖലയാണ് കള്ളുചെത്ത്. ആ മേഖലയെ സംരക്ഷിക്കാനും തൊഴിലാളികളുടെ തൊഴിലും വേതനവും സംരക്ഷിക്കാനും ഇതിന്റെ നിലനിൽപ്പും എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം മദ്യനയത്തിലാണ് സാധാരണ സർക്കാർ പ്രഖ്യാപിക്കാറ്. പക്ഷെ ഇതിനെ പ്രഖ്യാപിച്ച മദ്യനയത്തിൽ ചെത്ത് തൊഴിൽ മേഖലയ്ക്ക് കള്ളുചെത്ത് തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമായ സംരക്ഷണവും സഹായവും ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. വിദേശ മദ്യ ഷോപ്പുകൾക്കും അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ 50 മീറ്ററും 100 മീറ്ററും ഒക്കെ അനുവദിക്കുമ്പോൾ കള്ള് ഷോപ്പുകൾ പ്രവർത്തിക്കണമെങ്കിൽ 400 മീറ്റർ ദൂരം വരില്ല. അതിന്റെ ഫലമായിട്ടാണ് 2000-ലേറെ കള്ള് ഷോപ്പുകൾ അടച്ചുപൂട്ടിയത്, പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അതിന്റെ ഭാഗമായി വളരെയേറെ തൊഴിലാളികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടു പോയത്. അത്തരമൊരു സാഹചര്യത്തിൽ ദൂരപരിധി എടുത്തു കളയണം എന്ന ആ നിർദ്ദേശം, അത് സംബന്ധിച്ച ഒരു നിർദ്ദേശങ്ങളും ഇതിനകത്ത് പറഞ്ഞു കാണുന്നില്ല ഈ പുതിയ മദ്യനയത്തിൽ. ഇത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അതുപോലെ ബാർ ഹോട്ടലുകൾ നിൽക്കുന്ന റിസോർട്ടുകളിലൊക്കെ ചെത്തി കള്ള് വിൽക്കാം എന്ന് പറയുന്നത് അത് ശരിയായ നടപടിക്രമമല്ല. മറ്റുള്ള രീതിയിൽ കള്ള് ചെത്താൻ തുടങ്ങുക, അവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അരാജകത്വമാണ്, അത് ഈ വ്യവസായത്തിന്റെ വലിയ തകർച്ചയ്ക്ക് ഇടവരുത്തും. വിവി അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നു. അരുൺ, CPI ചേർന്ന് നിൽക്കുന്ന AITUC ആണ്, തൊഴിലാളി സംഘടന AITUC ആണ് ഇപ്പോൾ എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ കള്ളഷാപ്പുകൾക്ക് സ്റ്റാർ ലൈസൻസ്, ഒപ്പം റിസോർട്ടുകളിലടക്കം കള്ള് വിൽക്കാനുള്ള അനുമതി, അത്തരം നിരവധിയായ പുതിയ പരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ. എന്തിലൊക്കെയാണ് CPI അല്ലെങ്കിൽ AITUC എതിർപ്പ് അറിയിക്കുന്നത്? കള്ളുചെത്ത് മേഖലയിലെ പ്രധാനപ്പെട്ട സംഘടനകളൊന്നാണ് AITUC. ആ മേഖലയിൽ വളരെ ശക്തിയുള്ള സംഘടനയാണ് CPI തൊഴിലാളി സംഘടന AITUC. അവരാണ് ഇപ്പോൾ ഈ മദ്യനയത്തിൽ വലിയ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കള്ളുചെത്ത് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് AITUC പ്രധാന എതിർപ്പ്. കള്ളുചെത്തിന് വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ടോഡി ബോർഡ് രൂപീകരിക്കുന്ന ആവശ്യം നേരത്തെ CPI ഉന്നയിച്ചതാണ്. ഒരു മദ്യനയത്തിന് അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുകയും ചെയ്തു. പക്ഷെ ഇതുവരെയും ടോഡി ബോർഡ് രൂപീകരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള വൈവിധ്യവൽക്കരണ പ്രവർത്തനം, അതായത് ഈ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള റിസോർട്ട് 3-സ്റ്റാറിന് മുകളിലുള്ള റിസോർട്ടുകളിലും അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളിലും അവിടെ വളർത്തുന്ന വൃക്ഷത്തിൽ നിന്ന് അവിടെയുള്ള അവരുടെ കോമ്പൗണ്ടിലുള്ള വൃക്ഷത്തിൽ നിന്ന് കള്ള് കെട്ടി അതിഥികൾക്ക് നൽകാം, അതിന് പ്രത്യേക ലൈസൻസ് നൽകാനുള്ള തീരുമാനമുണ്ട്. അത് ഒരു തരത്തിലും ഈ വ്യവസായത്തെ സഹായിക്കുന്ന ഒന്നല്ലെന്നാണ് AITUC പ്രധാന എതിർപ്പ്. കാരണം കള്ളുചെത്ത് തൊഴിലാളികൾ രജിസ്റ്റേർഡ് തൊഴിലാളികളാണ്. അതിന് പുറത്ത് ബാഹ്യ ഏജൻസികൾക്ക് കള്ളുചെത്താൻ അനുമതി നൽകുന്നത് വ്യവസായത്തെ തകർക്കലാണെന്ന് KP രാജേന്ദ്രൻ പറയുന്നു. അതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ടോഡി ബോർഡ് രൂപീകരണത്തിൽ മൗനം പാലിക്കുന്നു. കള്ളു ഷാപ്പുകളുടെ ദൂരപരിധി 40 മീറ്ററാണ്. അത് എടുത്തുകളണമെന്നാണ് അവരുടെ ആവശ്യം. ഇല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യണമെന്ന് AITUC കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. അതിനും ഒരു കൃത്യമായ വ്യക്തത ഈ മതവേദത്തിലില്ല. ബാറുകൾ അടുത്തടുത്ത് തന്നെ തുടങ്ങുമ്പോൾ, മീറ്ററുകൾക്ക് തന്നെ മാത്രം തുടങ്ങുമ്പോൾ കള്ളുഷാപ്പുകൾക്ക് എന്തിന് ദൂരപരിധി എന്നാണ് AITUC ചോദിക്കുന്നത്. അതിനും ഈ മദ്യനയം വ്യക്തമായി മറുപടി നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മദ്യനയത്തിൽ തിരുത്തലുകൾ വേണം. ഇത് കള്ളുചെത്ത് വ്യവസായ മേഖലയെ തകർക്കാനുള്ളതാണ്. ഇത് അരാജകത്തിലേക്ക് വഴിവെക്കുന്ന നയമാണ്. അത് തിരുത്തണമെന്നാണ് ഇടതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ ഏറ്റവും ശക്തമായ തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെടുന്നത്. സാധാരണഗതിയിൽ മദ്യനയം ഇടതുമുന്നണി മദ്യനയമുള്ള പ്രധാന കാര്യങ്ങൾ, നയപരമായ തീരുമാനങ്ങൾ ഇടതുമുന്നണി ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഇടതുമുന്നണി യോഗത്തിന്റെയും അടുത്തിടെ ചേർന്ന ഒരു ഇടതുമുന്നണി യോഗത്തിന്റെയും അജണ്ടയിൽ ഈ വിഷയം വന്നിട്ടില്ല എന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായി നേതാക്കൾ തമ്മിൽ അനൗപചാരിക ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. മദ്യനയം പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഇത്തരം സർക്കാരിന്റെ നയപരിപാടികൾ മുന്നണി യോഗം ചർച്ച ചെയ്യാതെയാണ് തീരുമാനമെടുത്തതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ AITUC നേതാവ് കൂടിയായ KP രാജേന്ദ്രനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. CPI ഒരു പാർട്ടി എന്ന നിലയിൽ ഈ മുന്നണിയിൽ ചർച്ച ചെയ്യാത്ത കാര്യങ്ങളിലൊക്കെ എതിർപ്പുണ്ടാകുമെന്ന് കരുതാമോ? സാധാരണ CPM അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനം സർക്കാരിന്റെ തീരുമാനത്തോട് യോജിച്ചു പോവുകയാണ് പതിവ്. എതിർപ്പ് പ്രത്യക്ഷമായി പ്രകടിപ്പിക്കാൻ CPI തയ്യാറാകുമോ? അരുൺ,
ടോഡി ബോർഡ് രൂപീകരണം എന്ന ആവശ്യം നടപ്പാക്കാത്ത ഒരു കഴിഞ്ഞ മധ്യേ സമയത്തും ഇത്തരത്തിൽ AITUC പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചടക്കം വിപുലമായ മാർച്ചടക്കം നടത്തിയിരുന്നു. അന്നും വലിയ പ്രതിഷേധം CP ഭാഗത്തുണ്ട്. പക്ഷേ CP അത് കാര്യമായി എടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ മധ്യനയത്തിലും ടോഡി ബോർഡ് രൂപീകരണം എന്ന CP ആവശ്യം. അത് പ്രധാന കാരണം വളരെ പ്രബലമായ സംഘടനയാണ് ഈ കള്ളുകെട്ട് മേഖലയിൽ AITUC. അവിടെ ടോഡി ബോർഡ് രൂപീകരിച്ചാൽ അത് AITUC അപ്രമാദിത്തമുള്ള ഒരു ബോർഡായി മാറുമോ എന്ന ആശങ്ക CPMനുണ്ട്. അതുകൊണ്ടാണ് ടോഡി ബോർഡ് രൂപീകരണത്തിൽ അവർ ഉഴപ്പുന്നത് എന്ന ഒരു വിലയിരുത്തൽ കൂടി CPIക്കുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ റെസ്റ്റോറന്റുകളിലും മറ്റും ദൃഷ്ടാന്തമുള്ള റെസ്റ്റോറന്റുകളിലും റിസോർട്ടുകളിലും കള്ള് ചെത്തി വിൽക്കാനുള്ള അനുമതി നൽകുന്നത്. വലിയ എതിർപ്പിനെ ഇടവരുത്തുമെന്ന ഉറപ്പാണ്. ഏതായാലും CPIയുടെ ആവശ്യമായി തന്നെ ഇതിനെ കണക്കാക്കണം. കാരണം AITUC അവരുടെ പ്രധാനപ്പെട്ട സംഘടനയാണ്. AITUC ജനറൽ സെക്രട്ടറിയും CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പാർട്ടി നയമായി കൂടി ഇത് മാറും. പാർട്ടി അഭിപ്രായമായി കൂടി ഇത് മാറും. ഇതേത് രീതിയിൽ CPM ഈ വിഷയം പരിഹരിക്കും, എങ്ങനെയാകും മധ്യനയത്തിന്റെ തുടർ നീക്കങ്ങൾ എന്നത് വളരെ നിർണായകമാണ്. ഏതായാലും മധ്യനയത്തിനെതിരെ CPIയുടെ എതിർപ്പ് അത് പ്രകടമായിരിക്കുന്നു. LDFന്റെ തന്നെ ഇതിൽ എതിർപ്പ് സംഭവിക്കുന്നു. നിരവധിയായ പരിഷ്കാരങ്ങൾ മധ്യനയത്തിൽ വരുത്തിക്കൊണ്ടുള്ള സംവിധാനമാണ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എതിർപ്പ് വ്യാപകമായ പശ്ചാത്തലത്തിൽ ഇതിലെന്താണ് ഇനിയൊരു പരിഹാരമെന്നുള്ളതാണ്. കാരണം LDFലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടിയാണ് CPI. അവരുടെ എതിർപ്പ് വന്ന സ്ഥിതിക്ക് ഒരു പുനഃപരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാകേണ്ടി വരില്ലേ അരുൺ? സ്വാഭാവികമായി വേണ്ടി വരും. CA2ന്റെ ഇക്കാലത്ത് നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം CA2ഉം ശക്തമായ ഒരു സംഘടന തന്നെയാണ്. കള്ളിയത്തിലായാലും CA2ഉം ശക്തമായ സംഘടന തന്നെയാണ്. അവർ എങ്ങനെയാണ് കാര്യം മധ്യനയത്തെ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മധ്യനയത്തെ അനുകൂലിക്കാം. സ്വാഭാവികമായും CPMന്റെ മധ്യനയത്തെ ആ രീതിയിൽ തള്ളിപ്പറയാൻ അവർ തയ്യാറായി. പക്ഷേ ഇതിന് ഭേദഗതിയെങ്കിലും വേണ്ടിവരുമെന്ന് CA2ഉം ആവശ്യപ്പെട്ടു പോകുമെന്നാണ് ഇനി അറിയാൻ. ശരി, VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.